ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ ഇന്നും ഒരു പ്രാവർ റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചതാണ് പ്രാവ് മുട്ടയിടാറായെന്ന് എങ്ങനെ തിരിച്ചറിയാം. അങ്ങനെ കുറച്ച് പേര് ചോദിച്ചു. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ ഒരു ഐഡിയയാണ് ഞാൻ പറയുന്നത്. ഒരു രണ്ട് മൂന്ന് മിനിറ്റേ കാണത്തുള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ. അപ്പോൾ പ്രാവ് മുട്ടയിടാറായോ എന്നറിയണമെങ്കിൽ ആദ്യമായിട്ട് അത് പ്രാവ് മെയിൽ ഫീമെയിൽ ആയിരിക്കണം. മെയിൽ ഫീമെയിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. അതുപോലെ മെച്ചേർഡ് ആയിരിക്കണം. മിനിമം ഒരു എട്ട് കല്ലിയായി, കല്ലി എന്താണെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എട്ട് കല്ലിയെങ്കിലും ആയ പ്രാവായിരിക്കണം. അതുപോലെ മുട്ടയിടാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. ഏതൊക്കെ കേസിൽ മുട്ടയിടത്തില്ലെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ട്, അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതായിരിക്കണം കേട്ടോ. ഇനി എല്ലാ പ്രാവിനും ഇതൊന്നും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും കറക്റ്റ് ആണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രാവ് ആദ്യമായിട്ട് ഇപ്പോൾ നല്ല മെച്ചേർഡായ നല്ലൊരു ജോഡിയാണെങ്കിൽ പ്രാവ് ഏറ്റവും പെട്ടെന്ന് മുട്ടയിടുന്ന ഒരു ജീവിയാണ്. ഇപ്പോൾ ആഫ്രിക്കൻ ലവ്ബേർഡും കുണൂറിൻ്റെയൊക്കെ കേസിൽ നല്ല മെച്ചേർഡായ ജോഡിയായാൽ പോലും ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മുട്ടയിടുന്നത്. അതേസമയം പ്രാവാണെങ്കിൽ ഒരു നല്ലൊരു മെയിലിനെ വാങ്ങിയിട്ട് ജോഡിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ടൊക്കെ മുട്ടയിടുന്ന ഒന്നാണ് പ്രാവ്. ഇനി ആ ഉള്ള മുട്ട പൊട്ടിപ്പോയാലും ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ട് വീണ്ടും മുട്ടയിടും. അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു ജീവിയാണ് പ്രാവ്. മുട്ടയിടാറായെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അത് മെയിൽ ഫീമെയിലുമായിട്ട് ചാവലി കൊത്തുക, ഇപ്പം കോഴികളിലൊക്കെ ചെയ്യുന്നത് പോലെ മേറ്റിംഗ് നടക്കും. ആ മേറ്റിംഗ് നടന്ന് 1 മുതൽ 2 ആഴ്ച കൊണ്ടാണ് മുട്ടയിടുന്നത് കേട്ടോ. അപ്പോൾ ഡെയിലി ഒരു 2-4 തവണ വെച്ച് ഒരു 4-5 ദിവസം മേറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് മുട്ടയിടാറായെന്ന് മനസ്സിലാക്കാം. അതൊരു കാര്യം. ഇനി രണ്ടാമതായിട്ട് ഈ ഫീമെയിൽ പ്രാവ് ആ കൂട്ടിൽ ഒരറ്റത്ത് കയറി ഇങ്ങനെ ഇരിക്കും. ആദ്യ ദിവസങ്ങളിൽ മെയിലാണ് കേട്ടോ ഇരിക്കണം. മെയില് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഫീമെയിൽ വന്ന് ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അത് കഴിയുമ്പോൾ ഫീമെയിൽ അവിടെ ഇരിക്കാൻ തുടങ്ങും. ആ ദിവസം തൊട്ട് മെയില് പുറത്തൊക്കെ, ഇപ്പോൾ തുറന്നുവിട്ടാണ് വളർത്തുന്നതെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ചെറിയ ഈർക്കിലി കഷ്ണങ്ങളും വിറക് ഉള്ളികളും ഒക്കെ എടുത്തുകൊണ്ട് കൂട്ടിലോട്ട് പോകുന്നത് കാണാം. ആ സമയമാകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക 1 അല്ലെങ്കിൽ 1.5 ആഴ്ച കഴിയുമ്പോഴേക്കും പ്രാവ് മുട്ടയിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒന്നേ ഒരു ചെറിയൊരു മൺ ബേസൺ പോലത്തെ ചെറിയ സംഭവത്തിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ എന്തിലെങ്കിലും നല്ല ഉണങ്ങിയ മണൽ ഇട്ട് വെച്ച് കൊടുത്താൽ ചിലപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുട്ടയിടാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ തുറന്നുവിട്ട് വളർത്തുന്ന പ്രാവുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കും പോലെ ആ ബേസിൻ്റെ അകത്ത് ഇടണമെന്നില്ല. ചിലതിന് ഈർക്കിലൊക്കെ വെച്ചിരിക്കുന്ന ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് കയറണമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അടച്ചിട്ടൊക്കെ വളർത്തി ഷെഡിലൊക്കെ വളർത്തുന്ന ഫാൻസി പ്രാവൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ബേസിൻ്റെ അകത്ത് തന്നെ ഇടും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കുറേ ഈർക്കിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഒരു 5 ദിവസം കൊണ്ട് ആ മെയിൽ ഈർക്കിൽ കൊണ്ടുവച്ച് കൂടുണ്ടാക്കും. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസത്തിനുള്ളിൽ മുട്ടയിടുന്നതാണ്. അപ്പോൾ 1-ാമത്തെ മുട്ടയിട്ട് അന്ന് തന്നെ അടയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. 2 ദിവസം കഴിഞ്ഞ്, അതായത് ഇന്നിട്ട് കഴിഞ്ഞാൽ മറ്റന്നാണ് 2-ാമത്തെ മുട്ടയിടുന്നത്. ആ 2-ാമത്തെ മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അടയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടും മെയിലും ഫീമെയിലും അടയിരിക്കും കേട്ടോ. മെയിൽ ഫീമെയിൽ മാത്രമല്ല, രണ്ടും അടയിരിക്കും. 18 ദിവസമാണ് കുഞ്ഞ് വിരിയാൻ എടുക്കുന്നത്. വിരിഞ്ഞ് കഴിഞ്ഞ് ഏകദേശം 2 മാസം എടുക്കുമ്പോൾ മെച്ചേർഡായ പ്രാവ്, മീൻസ് പറക്കാൻ തുടങ്ങിയ പ്രാവായി മാറും. ഇനി കുറച്ച് പേർക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ ഈർക്കിൽ വെച്ച് മുട്ടയിട്ട് 2 ദിവസമായി, അതിനെടുത്ത് ഞാൻ മറ്റേ മൺപാത്രത്തിലോ ഇതിൽ ബേസണിലോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിരിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രാവുകൾ അവിടെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്, ചിലത് ഇരിക്കത്തില്ല. അതിപ്പോൾ എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇരിക്കുമെന്നും ഇരിക്കില്ല എന്നും പറയാൻ പറ്റില്ല, ഭാഗ്യം പോലെ ഇരിക്കത്തുള്ളൂ. അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ചിലർ ചോദിക്കാൻ സാധ്യതയുള്ള, ഒരു വീട്ടിൽ മുട്ടയിട്ടിരുന്ന മുട്ടയോടുകൂടി പ്രാവിനെ വാങ്ങി വേറൊരു വീട്ടിൽ കൊണ്ടുവന്നു, അത് വിരിയുമോ ഇല്ലയോ, അവിടെ ഇരിക്കുമോ ഇല്ലയോ, അതും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഒരു 90% ഇരിക്കത്തില്ല. മുട്ടയിട്ട് ഒരിടത്ത് അത് സാറ്റിസ്ഫൈഡായി നല്ല രീതിയിൽ അറേഞ്ചൊക്കെ ചെയ്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിനെ പൊക്കിയെടുത്ത് വേറൊരിടത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിരിക്കാൻ സാധ്യതയില്ല. ഇനി ചിലപ്പോൾ അതേ കൂടോടുകൂടിയൊക്കെ കൊണ്ട് ഏരിയ മാറ്റിയാൽ ചിലപ്പോൾ ഇരിക്കും. അല്ലാതെ മുട്ട മാത്രം മാറ്റി വേറൊരു സെറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിരിക്കത്തില്ല. അത് കഴിയണത് 2 ദിവസം നോക്കുക. ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ മുട്ട മാറ്റി കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയാകുമ്പോൾ വീണ്ടും മുട്ടയിടും. അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ, അങ്ങനെ വരാൻ സാധ്യത. അതേസമയം ചിലപ്പോൾ 20 ദിവസമൊക്കെ പ്രായമുള്ള കുഞ്ഞിനെയും ചേർത്താണ് പ്രാവിനെ കൊണ്ടുവരുന്നെങ്കിൽ തീറ്റ കൊടുത്ത് വലുതാക്കാൻ സാധ്യതയുണ്ട്. മുട്ട പക്ഷേ കൂട് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അടയിരിക്കത്തില്ല. അപ്പോൾ കഴിയണതും അതിനെന്ത് രീതിയിലാണോ ഇരിക്കാൻ താല്പര്യം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ക്രമീകരണം ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.